रेशन कार्ड सौजन्य विदरण भक्ष्यधान्य किट पैकिंग पंगा सेवा भारती प्रवर्तकर् श्रीनारायण सेंट्रल हॉल प्रवर्ती पैकिंग केंद्र सप्लाईको जीवन सेवा भारती प्रवर्तकर् पंगा रेशन കടകളിലൂടെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യ കിറ്റിന്റെ പാക്കിംഗിൽ പങ്കാളികളായി സേവാഭാരതി പ്രവർത്തകർ ശ്രീനാരായണ സെന്റിനറി ഹാളിൽ പ്രവർത്തിക്കുന്ന പാക്കിംഗ് കേന്ദ്രത്തിലാണ് സപ്ലൈകോ ജീവനക്കാർക്കൊപ്പം സേവാഭാരതി പ്രവർത്തകർ പങ്കാളികളായത് ദിവസം 25 സേവാഭാരതി പ്രവർത്തകർ വീതം 7 ദിവസങ്ങളായാണ് പാക്കിംഗ് പ്രവർത്തനങ്ങൾ നടത്തിയത് 6020 കിറ്റുകളാണ് ഇവർ തയ്യാറാക്കിയത് മെയ് 6ാം തീയതി മുതലാണ് നമ്മൾ ഈ പ്രവർത്തനം ഏറ്റെടുത്തത് ഇവിടെ സർക്കാർ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഈ കൊറോണ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് സേവാഭാരതി ഇത് പൂർണ്ണമായിട്ടും സേവനമാക്കിക്കൊണ്ട് സൗജന്യമാക്കിക്കൊണ്ട് ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ 6ാം തീയതി മുതൽ ഇന്ന് 16ാം തീയതി വരെ 7 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഈ പാക്കിംഗ് പ്രവർത്തനം ചെയ്തു വരുന്നത് ആകെ 6020 കിറ്റുകളാണ് ഇവിടെ പാക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോ ഇന്നലെ വരെ 5000ത്തോളം കിറ്റുകൾ പാക്ക് ചെയ്തു ഇന്ന് 1020 കിറ്റുകൾ കൂടി പാക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ പൂർണ്ണമായിട്ട് ആ പ്രവർത്തനം നമ്മൾ പൂർത്തീകരിക്കപ്പെടും നിത്യേന ഇതിനു വേണ്ടിയിട്ട് 25 പ്രവർത്തകരാണ് സേവാഭാരതി പ്രവർത്തകരാണ് ഈ ശ്രമസേവയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവസാന ദിവസം എന്നുള്ള രീതിയിൽ 35 പ്രവർത്തകർ വന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത് നമ്മൾ ഇത് ഏറ്റെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാക്ക് ചെയ്യാൻ സൗജന്യമായിട്ട് ആളില്ലാത്തത് കാരണം അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കൂലി കൊടുത്തുകൊണ്ട് ഈ പാക്കിംഗ് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാത്തത് കാരണം അർഹരായ ആളുകൾക്ക് ഈ കിറ്റ് കിട്ടാതെ വരരുത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് സേവാഭാരതി ഇത് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ഈ സേവനം ചെയ്യാമെന്ന് പറയുകയും ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തത് നടക്കാവ് സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ പരിധിയിലുള്ള 15 റേഷൻ കടകൾ വഴിയാണ് ഇവിടെ തയ്യാറാക്കിയ കിറ്റുകൾ വിതരണം ചെയ്യുക പാക്കിംഗിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച 1200 കിറ്റുകൾ തയ്യാറാക്കിയിരുന്നു 35 പ്രവർത്തകരാണ് ശനിയാഴ്ചത്തെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് സേവാഭാരതി ജില്ലാ സേവാ പ്രമുഖ് പി ബൈജു ചാലപ്പുറം നഗരസഹകാര്യവാഹ് റിനോയ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്